ഒരു കള്ളനായിട്ട് നോക്കൂ നിങ്ങൾ ഇന്നും കോടതിയിൽ കള്ളൻ എന്ന രൂപത്തിൽ തന്നെയാണ് ഒരു അഴിമതിക്കാരനായിട്ട് തന്നെയാണ് മുദ്ര കുത്തുന്നത് അയാളെ ഈ വിധത്തിൽ ദുരൂഹമായി അയാളെ കൊന്നു അപ്പൊ കഴിഞ്ഞല്ലേ അതിനുശേഷവും ഈ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത് സ്ഥാപിച്ചെടുക്കുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുകയാണ് ആഭ്യന്തര വകുപ്പ് നടത്തുകയാണ് ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്നാ ദിവ്യയുടെ അന്നത്തെ പ്രസംഗം അതിൽ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു സിവിൽ ഡെത്ത് സർക്കാർ ജീവനക്കാർക്ക് സിവിൽ ഡെത്ത് വരും സർക്കാർ ജീവനക്കാർക്ക് സിവിൽ ഡെത്ത് വരും എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്തോളം അത് ഏകാധിപതികൾ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് എന്ന് പറഞ്ഞാൽ ജീവച്ഛവമാക്കി ഇടുക എന്നതാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു വാചകം എന്തിനാണ് ദിവ്യ അവിടെ പ്രയോഗിച്ചത് കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല ഇറങ്ങി പോകുമ്പോൾ രണ്ട് ദിവസത്തിനകം നിങ്ങൾക്കറിയാം എന്നൊരു ഭീഷണി എൻ ഒ സി കിട്ടി എൻ ഒ സി കിട്ടിയതിന് ശേഷം കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നതാണെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അറിയാം എന്നൊരു ഭീഷണി എന്തിനാണ് അവിടെ മുഴക്കി അവൾ ഇറങ്ങിപ്പോയത് ഇങ്ങനെ പോയാൽ സംഗതി കൊഴയും അവർ ഇറങ്ങിപ്പോയതിന്റെ ഒരു ഉദ്ദേശം എന്താണ് എന്നിട്ട് പറയുന്നു ഞാൻ ഇത് സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് എന്ന് ഇന്ന് കോടതിയിൽ അഭിഭാഷകൻ പറയുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നു ഡിവൈഎഫ്ഐക്കാർ പറയുന്നു ഇത് സതുദ്ദേശത്തോടു കൂടി അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സതുദ്ദേശത്തോടു കൂടി പറഞ്ഞൊരാൾ എന്തിനാണ് അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഭീഷണി മുഴക്കി പോകുന്നതിന്റെ ഒരു ആവശ്യം എന്താണ് ഈ സിവിൽ ഡെത്ത് എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതൊരു കേവലം പെട്രോൾ പമ്പിന്റെ എൻഒസിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കില്ല നിങ്ങൾ ഇത് കേവലം ഒരു ദിവ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസുമല്ല ഇത് ഈ ദിവ്യക്കപ്പുറത്തേക്ക് ഇതിനകത്ത് ബന്ധങ്ങളുണ്ട് കണ്ണികളുണ്ട് സി പി എമ്മിന്റെ ചില നേതാക്കന്മാരുടെ ഇതിനകത്തുള്ള കണ്ണികൾ ഇതിനകത്തുണ്ട് എന്നതും നമുക്കറിയാം കഥ അതുപോലെ തന്നെ വലിയ മാഫിയ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ഈ എ ഡി എമ്മിന് അറിയാമായിരിക്കാം അതും കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്നത് തന്നെയാണ് നമുക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു തരത്തിലും ഒരു പെട്രോൾ പമ്പിൻ്റെ എൻ ഒ സി കിട്ടാത്തതിന്റെ വിഷയമല്ല അതിനു വേണ്ടിയിട്ട് അല്ല ഈ ഒരു നാടകം അവർ കളിച്ചത് അവർ ഈ എ ഡി എമ്മിനോടുള്ള പക ഈ ഒരു അവസരത്തിൽ തീർത്തതിന്റെ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിൽ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നത് കൊണ്ട് തന്നെയാണ് ബ്ലഡ് മാസം മുന്നേ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയതാണ് അന്നപ്പോ കോഴിക്കോട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞു പോലും ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു ഞങ്ങൾ രണ്ടു മാസം കൂടി ഇവിടെ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണം നിങ്ങൾ നല്ല സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണം എന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ ഇടപെടുന്നത് ആരാണെന്ന് നോക്കണം ജനിച്ചു പോയില്ലേ ഉദ്യോഗസ്ഥ ദുരുപയോഗത്തിന്റെ അല്ലെങ്കിൽ അധികാര ദുരുപയോഗത്തിന്റെ കാര്യങ്ങൾ ഈ അധികാരവും ഒക്കെ ഇവരുടെ കയ്യിലാണല്ലോ നമുക്ക് കാണുന്നത് അതാണ് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല ആ ജില്ലാ സെക്രട്ടറി പറയുകയാണ് ഒരു സർക്കാർ ജീവനക്കാരൻ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന്റെ ഒരു വർഷം മുന്നേ അദ്ദേഹം സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്യണം എന്നതാണ് സർക്കാർ ഇതിൽ അത്രയും ദൂരം അദ്ദേഹത്തെ ഇടാൻ പാടില്ല ഏഴു മാസമേ അദ്ദേഹത്തിന് സർവീസിനെ ബാക്കിയുള്ളൂ ആ രണ്ട് മാസം ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ അവിടുന്ന് വിടുന്നില്ല നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് ജില്ലാ സെക്രട്ടറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ജില്ലാ കമ്മിറ്റി മെമ്പർ അദ്ദേഹത്തിന് അഴിമതി ആരോപണം ഉന്നയിക്കുന്നു എന്താണ് ഇതിന്റെ വൈരുദ്ധ്യം അപ്പോൾ ഇതൊരു കേവലം ദിവ്യയിൽ മാത്രം നിൽക്കുന്നൊരു വിഷയമല്ല ദിവ്യ അല്ല ഇതിനകത്ത് ദിവ്യ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ഇതിനകത്തുണ്ട് അതിന് ദിവ്യയെ ഉപയോഗിച്ചുകൊണ്ട് കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെല്ലാനും അദ്ദേഹത്തെ ഒന്ന് ഭീഷണിപ്പെടുത്തി കാരണം അദ്ദേഹത്തെ മാത്രമായിരിക്കില്ല ഇത് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ എപ്പോഴും പറയുന്നു ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്ത സമയത്ത് പാർട്ടി ഉദ്ദേശിച്ചത് അതായിരുന്നു ചന്ദ്രശേഖരനെ കൊല്ലുക എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾക്കുള്ള താക്കീതായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊന്നും വരേണ്ടതില്ല എന്നുള്ളത് ഓരോ വാചകങ്ങളും വളരെ കൃത്യമായിട്ട് ആലോചിച്ചു ഉറപ്പിച്ചിട്ടാണ് അവിടെ വന്നത് അതിൽ കലക്ടറുടെ പങ്ക് വളരെ ഗുണമാണ് ഗൂഢാലോചന കലക്ടറും ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് കലക്ടർ എന്ന് അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങളൊന്ന് നോക്കൂ ഈ കൈ മുഖത്ത് കൊടുത്തിട്ട് ഒരു ഉള്ളിലൊരു പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുറ മുഖത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഭാവം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ആരോപണം പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ സഹപ്രവർത്തകയ്ക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഒരു ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ലേ ഒരു പ്രയാസം ഉണ്ടാവില്ലേ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഒരാൾക്കെതിരെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന ഒരു 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 ആ മുഖത്തൊരു ചെറിയ വാട്ടം ഉണ്ടാവില്ലേ അത് നമുക്ക് കലക്ടർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അതും ശരിയാ പോലീസ് ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് ആ തിരക്കഥക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ നമ്മുടെ സാമാന്യ ബുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഇന്നലെ എന്താണ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹം നടക്കുന്നത് കണ്ടു എന്നൊരു വാർത്ത പോലീസ് പറഞ്ഞു ഇന്ന് സിആർ പി എഫ് പറയുന്നത് അങ്ങനെ സി സി ടി വി ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനാണ് തിടുക്കം ഇത് ആത്മഹത്യാക്കി മാറ്റാൻ അപ്പോൾ ആത്മഹത്യയിലേക്ക് ഇയാൾ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നത് ഭ്രാന്തനെ പോലെ നടന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് പോലീസ് അവിടെ ചെയ്തത് ചില ചെറ്റകളാണ് കേരള പോലീസിന് അതാണ് നമ്മുടെ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു തിരക്കഥ പോലീസ് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ആരെങ്കിലും ആരാണ് നോക്കണം ഒരു സിഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് അന്വേഷിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലും നിയോഗിക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കുടുംബത്തിനോടൊപ്പമാണ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ നോക്കണം ആരോട് ഇതിങ്ങനെ പറഞ്ഞു